നിന്നൊരിക്കലും പാട്ടുകാരനാണോ എന്ന് ഒരാളെ തിരിച്ചറിയണമെങ്കിൽ ഒരു പാട്ട് മുഴുവനും കേൾക്കേണ്ട ഒരു പാട്ടിൻ്റെ ആ ഒരു വരി മാത്രം കെട്ടാൽ മതിയെന്ന് പ്രശസ്തരായ പല ഗാന നിരൂപകരും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ടോപ്പ് സിംഗർ സീസൺ ത്രീയിൽ ശ്രദ്ധിക്കപ്പെട്ട പല താരങ്ങളും ഉണ്ടായിരുന്നു സിദ്ദിനാൻ കേദാർനാഥ് ദേവനാരായണൻ മേ അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു സീസൺ ത്രീയിൽ സീസൺ ഫോറിലെത്തുമ്പോഴും അതിലും മെച്ചപ്പെട്ട ഒരുപാട് താരങ്ങളെയാണ് ഇപ്പോൾ അണിതിരത്തിക്കൊണ്ടിരിക്കുന്നത് ടോപ്പ് സിംഗർ സീസൺ ഫോർ എന്ന് വേണമെങ്കിൽ പറയാം അവരിൽ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമാണ് പാലക്കാട് നിന്നും വന്ന മുഹമ്മദ് യാസിൻ പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അതായത് ആദ്യ റൗണ്ടിൽ തന്നെ സിദിനാൻ പാടി തകർത്തുകൊണ്ടാണ് പാട്ട് ടോപ് സിംഗർ സീസൺ ഫോറിലേക്ക് വന്നത് ആരാരും മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത എന്നു പറഞ്ഞ ആ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ശീലുമായാണ് ടോപ് സിംഗർ സീസൺ ഫോറിലേക്ക് മുഹമ്മദ് യാസിൻ പ്രവേശിക്കുന്നത് അതിനു മുൻപ് തന്നെ പല വേദികളിലും പാടി പ്രശസ്തരായ പലരുടെയും അംഗീകാരം നേടിയ കുഞ്ഞുകൂടിയാണ് മുഹമ്മദ് യാസിൻ ഈ സീസൺ ഫോറിലാദ്യത്തെ പാട്ട് പാടിയപ്പോൾ തന്നെ എം ജി സാറ് പറഞ്ഞത് നീ എന്നാണ് തീർച്ചയായും കസരണം എന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്തു അതുകഴിഞ്ഞ് ഒന്നു മുതൽ പൂജ്യം വരെ എന്ന സിനിമയിലെ രാരി രാരിരം രാ എന്ന താരാട്ടുപാട്ടുമായാണ് മുഹമ്മദ് യാസിൻ എത്തിയത് അതും കസർത്തി കസർത്തു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഗംഭീരമായിട്ട് തകർത്ത് പാടി കയ്യടി നേടുകയുണ്ടായി മുഹമ്മദ് യാസിൻ തീർച്ചയായിട്ടും സി ടോപ്പ് സിംഗർ സീസൺ ഫോറിലെ ഏറ്റവും മികച്ച അഞ്ച് മത്സരാർത്ഥികളെടുത്താൽ അതിലൊരാൾ മുഹമ്മദ് യാസിനാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യാസിൻ്റെ കൂടുതൽ പാട്ടുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഒപ്പം നമ്മളും